ബിഗ് ബോസ് സീസൺ 5 ഏറ്റവും അവസാന ലാപ്പിലേക്ക് കടന്നപ്പോൾ നല്ല രീതിയിൽ അവിടെ വോട്ട് കിട്ടിയ ഒരു പ്രമുഖ കളിക്കാരൻ വിഷ്ണു പുറത്തായിരിക്കുകയാണ്. അപ്പോൾ നല്ല വോട്ട് കിട്ടിയാലും പുറത്താകും എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷ്ണു എന്ന ഈ കളിക്കാരനെ പുറത്താക്കാനുള്ള തീരുമാനം ഒരു 8 ദിവസം മുമ്പേ ഉണ്ടായതാണ്, അത് അവിടെ തീരുമാനമായതാണ്. അപ്പോൾ അതിലേക്ക് വരാം. ഇന്നത്തെ എവിക്ഷനിൽ നമ്മുടെ സെറീനയോ അല്ലെങ്കിൽ മിഥുനോ പുറത്താകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ബിഗ് ബോസ് അവിടെ ആ വലിയ കളി തുടങ്ങിയിരിക്കുകയാണ്. അവസാനത്തെ ലാപ്പ് നല്ല സ്പീഡുള്ള കളിയായിരിക്കും. അപ്പോ അവർക്ക് താല്പര്യമുള്ള കളിക്കാർ, അവർ ഷോ ജയിക്കാൻ യോഗ്യരാണെന്ന് ബിഗ് ബോസ് വിചാരിക്കുന്ന കളിക്കാർക്ക് ഇനി ഉത്സവകാലമായിരിക്കും. ബാക്കിയുള്ള കളിക്കാർക്കിട്ട് പണിയോട് പണി വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പൊ വിഷ്ണു ജോഷിക്ക് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ വിഷ്ണു ജോഷിനെ പുറത്താക്കാൻ അതിനുള്ള തക്ക കാരണമുണ്ടായിരുന്നു. അത് 8 ദിവസം മുമ്പേ അവിടെ സംഭവിച്ച കാരണങ്ങൾ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യാഘാതമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അപ്പൊ വോട്ട് ഉണ്ടായിട്ട് കാര്യമില്ല. അതായത് ഒരു കളിക്കാരൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കളിക്കാർ കുറെ ഒരു മാസം ഭയങ്കര അവിടെ ഒച്ചപ്പാടും ബഹളവും ഫൈറ്റും ആക്രമിച്ച് കളിച്ചൊക്കെ അവർക്ക് കുറെ ആരാധകരുണ്ടായി. പിന്നെ അവർ എന്ത് തെറ്റ് ചെയ്താലും എന്ത് മോശം പ്രതികരണം നടത്തിയാലും ആ ആരാധകർ പിന്നെയും വോട്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്താലും അങ്ങനെ തെറ്റ് ചെയ്യുന്നവർക്ക് ആഘോഷിക്കാൻ പറ്റൊരു ഇടമല്ലോ ബിഗ് ബോസ്. അപ്പൊ അവർക്ക് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്കും അവർക്കും ഒരു യുക്തിയും അവർക്കും ഒരു ധാർമ്മികതയൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റ്. അപ്പൊ എന്തെങ്കിലും തെറ്റ് ഏതെങ്കിലും വലിയ പ്രമുഖ ഷൈൻ ചെയ്ത് നിൽക്കുന്ന മുമ്പിൽ നിൽക്കുന്ന കളിക്കാർ ചെയ്താൽ അവർക്ക് വോട്ട് കുറയണമെന്നില്ല. അവരുടെ ആരാധകരിങ്ങനെ എന്ത് തെറ്റ് ചെയ്താലും വോട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അപ്പോൾ അതിന് ആക്ഷൻ എടുക്കാൻ ബിഗ് ബോസിന് സാധിക്കും. അവരുടെ റൂൾസ് അങ്ങനെയാണ്. അപ്പൊ വോട്ട് മാത്രമല്ല, എന്തെങ്കിലും വളരെ ഗുരുതരപരമായ ആരോപണങ്ങൾ നേരിട്ടാൽ, എന്തെങ്കിലും തെറ്റുകൾ വളരെ മോശമായി ചെയ്താൽ അതിനെതിരെ ഇപ്പൊ വോട്ടുണ്ടായിട്ട് കാര്യമില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഒരു ആക്ഷനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട, 8 ദിവസം മുമ്പ് ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ വന്നതാണ്. നമ്മുടെ ശ്രുതിലക്ഷ്മിയും വീണയും കൂടി ഫോണിൽ സംസാരിച്ചപ്പോൾ ശ്രുതിലക്ഷ്മി പറഞ്ഞു ഏഷ്യാനെറ്റ് ആക്ഷൻ എടുക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമുക്കത് കാണാം എന്ന് പറഞ്ഞു. പക്ഷെ അവർ സ്വാഭാവികമായിട്ട് ആ പിറ്റേ ദിവസം ശനിയാഴ്ച ആക്ഷൻ എടുത്തില്ല. അപ്പൊ അതൊരു കഠിനമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകണ്ട എന്ന് വെച്ച് സ്വാഭാവികമായിട്ട് അടുത്ത വീക്കില് എവിക്ഷനില് സ്വാഭാവിക പ്രക്രിയയിലൂടെ വോട്ട് കുറഞ്ഞു പുറത്തായി എന്നുള്ള ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അപ്പോ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതുകൂടാതെ ഇതിന്റെ പിന്നിൽ വേറൊരു ഇന്റൻഷൻ കൂടി ഉണ്ട്. ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അഖിൽ മാരാരും അവരുടെ ആരാധകരും കത്തി നിന്നുകൊണ്ട് ഇങ്ങനെ ആറാടുകയാണ്. അപ്പൊ അവർക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായപ്പോൾ ശരിക്കും ഷോക്കായിട്ടുണ്ട്. അതായത് വോട്ട് കൂടുതലുണ്ട്, എന്താ പ്രതിച്ഛായ ഭയങ്കര പ്രചാരമായ പബ്ലിസിറ്റി കിട്ടിയതുകൊണ്ടൊന്നും ഈ ഷോയിൽ ജയിക്കണമെന്നില്ല. അപ്പോ വോട്ട് കൂടി ഇനി മാരാർ കപ്പ് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് അവിടെ വലിയ രീതിയിൽ ഒച്ചപ്പാട് വിളിച്ചു പറഞ്ഞ ആളുകൾക്കൊക്കെ ഇപ്പൊ സംശയമായി. ഇനിയിപ്പോ മാരാർക്കും ചിലപ്പോ ഈ ഗതി വന്നേക്കാം. അപ്പോ അതാണ് ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇനി ബിഗ് ബോസിന്റെ കളികളാണ് നടക്കാൻ പോകുന്നത്. അവര് നല്ലതെന്ന് വിചാരിക്കുന്ന കളിക്കാരെ അവർ ഇനി പ്രൊമോട്ട് ചെയ്യും. ബാക്കിയുള്ള കളിക്കാർ പയ്യെ പയ്യെ എക്സിറ്റ് അടിച്ച് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇനിയാണ് നമുക്ക് യഥാർത്ഥ എന്താണ് മാറ്റങ്ങൾ. ഓരോ ദിവസവും ഓരോ കണ്ടസ്റ്റൻസിന് നല്ല രീതിയിൽ പണി കിട്ടും. ഈ പുറകിൽ നിന്നവർ മുമ്പിലേക്കും മുമ്പിൽ നിൽക്കുന്നവർ പുറകിലേക്കും പോകേണ്ട കാഴ്ച ഇനി നമുക്ക് കാണാൻ സാധിക്കും ബിഗ് ബോസിൽ. അപ്പോൾ അതായത് ഈ പ്രേക്ഷകർ മാത്രം നിയന്ത്രിക്കുന്ന ഷോ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് ഇതിന്റെ അകത്ത് കുറച്ച് ധാർമ്മികതയും കുറച്ച് ന്യായവാദങ്ങളും അപ്പൊ അതിനെയൊക്കെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള കുറെ ഇടപെടലുകളും ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അപ്പൊ നമ്മുടെ വിഷ്ണുവിന് സംഭവിച്ചത് മനസ്സിലായല്ലോ. നമ്മുടെ റിനോഷ് എന്ന പ്രിയപുത്രനായ റിനോഷ്, ബിഗ് ബോസിന്റെ പ്രിയപുത്രനായ റിനോഷിനിട്ട് അധാർമ്മികമായ രീതിയിൽ അവിടെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ രണ്ട് കാര്യങ്ങളാണ് തുറന്ന് അടിച്ചത്. സെക്സ് ജോക്കും പിന്നെ എന്താ ഡ്രഗ്സിന്റെ, അതൊക്കെ വെറും തമാശ രൂപേണ പറഞ്ഞ കാര്യങ്ങളെ വിഷ്ണു ജോഷി അവിടെ അഖിൽ മാരാരെക്കാൾ ബ്രില്യന്റ് ആണ്, ഗെയിമർ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഹീറോ ആകാൻ നോക്കിയതാണ്. പക്ഷേ ആ ഒരു വ്യക്തിഹത്യയിലേക്ക് പോയ രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ വിഷ്ണു ജോഷിക്ക് അവിടെ പണി കിട്ടി. ഇനി എന്തായാലും നോക്കിക്കോളൂ, ഒരു 1-3 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ആരാണ് ഇനി മുമ്പോട്ട് പോകാൻ പോവുക, ആരാണ് പുറത്തേക്ക് പോവുക എന്നുള്ളത്
വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ റെനീഷേനെ തന്നെ അവസാനം ഈ എവിക്ഷന്റെ ഈ അവസാന പ്രോസസ്സിൽ ഇങ്ങനെ ഡേഞ്ചർ സോണിൽ കൊണ്ടുപോയി നിർത്തിയതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോ നോക്കിയിരുന്നോ, ഇനി മുമ്പന്മാർ പിമ്പന്മാരാകും, പിമ്പന്മാർ മുമ്പന്മാരുമാകുന്ന ഒരു കാഴ്ച അണിഞ്ഞ് കാണാൻ പോകുന്നത്. വെയിറ്റ് ആൻഡ് വാച്ച്. ഇന്ന് മിഥുനും സെറീനയും ഔട്ടായില്ലെങ്കിൽ സംഭവം ബിഗ് ബോസിന്റെ സൂപ്പർ ആഞ്ഞുള്ള കളി തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം.